സുഹൃത്തുക്കൾ. താങ്ക് യു സുനിൽ ആൻഡ് ബിനോയ്. എബ്രഹാം സാർ ഈ സമയം നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. ഈ വേദിയിൽ ആയിരിക്കുന്ന ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂൾ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ്, മുൻ ഹെഡ് മാസ്റ്റർ ടി ജെ അടുക്കള, എന്നോടൊപ്പം ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്ത പൂത്തുലയുന്ന വസന്തമാണ് ഞങ്ങൾക്കിന്ന് യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്, നല്ല അധ്യാപകരുണ്ടോ സമൂഹത്തിലെന്ന്. അതുപോലെ തന്നെ പ്രശസ്തമായ പ്രസക്തമായ ഒരു ചോദ്യമാണ് നല്ല ശിഷ്യരുണ്ടോ എന്നത്. പിഞ്ചു വൈദ്യങ്ങളെ വരെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ കോളേജ് പ്രിൻസിപ്പലിനോട് എഴുന്നേറ്റ് നിൽക്ക, കൈകെട്ടി അവരുടെ പൂജ വളരെ വിശിഷ്ടമായ ഇരിപ്പിടം എടുത്തത് നിലത്തിട്ട് തീ വെക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, നല്ല അധ്യാപകർക്ക് മാത്രമേ ഒരു നല്ല വിദ്യാർത്ഥിയെ സൃഷ്ടിക്കാൻ കഴിയൂ, രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയൂ. അത് വാസ്തവമാണ്. പ്ലേറ്റോയുടെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ, രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. എല്ലാ പിതാക്കന്മാരുടെയും ആഗ്രഹം മക്കൾ അച്ഛനേക്കാൾ ശ്രേഷ്ഠരായിരിക്കണമെന്ന്. ഹൈന്ദവ ചിന്ത ആദർശം തന്നെ അതാ, ഗുരുവിനേക്കാൾ ശ്രേഷ്ഠരായിരിക്കണം ശിഷ്യർ. എന്നാൽ നമ്മുടെ യേശുക്രിസ്തു പഠിപ്പിച്ചത് അങ്ങനെയല്ല. അതെന്താണെന്നറിയാമോ? ഗുരുവിനോടും ഒപ്പം മതി. അതെന്താണ് ആ ആദർശത്തിന് തമ്മിലുള്ള വ്യത്യാസം? ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ആ ആദർശത്തിനുള്ള വ്യത്യാസം? യേശുക്രിസ്തുവിനേക്കാൾ, ലോകഗുരുവായ യേശുക്രിസ്തുവിനേക്കാൾ വലിയൊരു ഗുരു ലോകത്തിലില്ല. അതുകൊണ്ടാണ് ശിഷ്യരോട് ക്രിസ്തുവിൻ്റെ തലയോളം ഒപ്പം മതിയെന്ന് പറഞ്ഞ്, ക്രിസ്തു എന്ന തലയോളം വളർന്നാൽ മതി എന്ന് പറയാൻ കാരണം. അപ്പോൾ ലോകൈക ഗുരുവാണ് ക്രിസ്തു. ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരി ആരാണെന്ന് അറിയാമോ? അധ്യാപകൻ. സമൂഹത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരി അധ്യാപകനാണ്. എന്താ കാരണം? അവൻ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പകർന്നു കൊടുക്കുന്നതായ, നിക്ഷേപിക്കുന്നതായ ആശയം ആറ്റം ബോംബിനേക്കാൾ ശക്തമാണ്. അത് ഒന്ന് വളരെ സത്യമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പകർന്ന നല്ല ആശയങ്ങളെയും നല്ല മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ബി എച്ച് ഹൈസ്കൂളിൽ നിങ്ങളെല്ലാം കടന്നുപോയത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രേഷ്ഠമായ ശ്രേണികളിലെത്തിയിരിക്കുന്നത്, ഓരോ പടിയും ചവിട്ടിക്കയറിയിരിക്കുന്നത്, ഇന്നത്തെ ഉന്നത തുറകളിൽ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. സംശയമൊന്നുമില്ല, യാതൊരു സംശയവുമില്ല. ഗുരു പൂജാമുറിയിലേക്ക്, ഒരു ഉദാഹരണം പറഞ്ഞു നിർത്തട്ടെ, ഗുരു പൂജാമുറിയിലേക്ക് കയറി, അവിടെ വെച്ചിരുന്ന സ്വർണത്തളിക കണ്ടില്ല. ശിഷ്യരിൽ ആരെങ്കിലും എടുത്തതായിരിക്കും എന്ന് തന്നെ ഉറപ്പിച്ചു. എന്നാൽ ഗുരു പറഞ്ഞു, ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് രഹസ്യമായി പറഞ്ഞാൽ മതിയെന്ന്. അന്ന് സന്ധ്യാവേളയിലെ
ആരാധനയ്ക്കായി കുട്ടികൾ ഒത്തുചേർന്നപ്പോൾ ഇതാ ഒരു ബാലൻ ആ ശിഷ്യരിൽ ഒരാൾ എഴുന്നേറ്റ് മുന്നോട്ട് വന്നു. അല്ലയോ ഗുരു, അല്ലയോ ഗുരു, ആ സ്വർണത്തളി എടുത്ത് എന്നോട് ക്ഷമിക്കണം, ഞാനാണെടുത്തത്, ക്ഷമിക്കണം. കണ്ണുനീരോടാ പറയുന്നു. ഗുരു ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ രഹസ്യമായി പറയാൻ നിർദ്ദേശിച്ചത്, പരസ്യമായി നീ പറഞ്ഞത്? ശിഷ്യൻ ഒട്ടും തർക്കിച്ച് നിൽക്കേണ്ടി വന്നില്ല. അയാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ഇത് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ ജീവിതാവസാനം വരെ നിൽക്കും. അതിനേക്കാൾ വലിയ ക്രൂരത ലോകത്തിലില്ല. അതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. തെറ്റ് നിഷേധിക്കുന്നത് ഒരു നിഷേധിയാണ്. തെറ്റ് സ്വയം തിരുത്തുന്നവൻ തന്ത്രക്കാരനാണ്. തെറ്റ് ഏറ്റുപറയുന്നവൻ താഴ്മയുള്ളവനാണ്. എന്നാൽ തെറ്റ് തിരുത്തുന്നവനോ നല്ല ആർജവമുള്ളവനാണ്. BHI സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വന്തം തെറ്റുകൾ തിരുത്തി ലോകജീവിതം, അടുത്ത ജീവിതം പരിപുഷ്ടമാക്കി തീർക്കാൻ, സമ്പുഷ്ടമാക്കി തീർക്കാൻ ശ്രമിക്കണമായിരുന്ന ഒരു ഉപദേശമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. സൂര്യൻ അസ്തമിക്കുന്നു. അപ്പോൾ സൂര്യൻ എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആ സൂര്യൻ എന്നും അസ്തമിക്കുന്നത്, ഇതുവരെ ഞാൻ പ്രകാശിച്ചു, ഇനിയും പ്രകാശം ആര് ചെയ്യും, ഈ പ്രപഞ്ചത്തെ ആര് പ്രകാശിപ്പിക്കും? എല്ലാ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളും നിശബ്ദമായി നിന്നുപോയി. അപ്പോൾ ഒരു കൊച്ചു പൊട്ട മൺവിളക്ക്, ഒരു പൊട്ട മൺവിളക്ക് മുമ്പോട്ട് വന്ന് പറഞ്ഞു, ഭഗവാനെ ഭഗവാനെ, ഈ പ്രപഞ്ചത്തിന് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളാം. പ്രിയ സ്നേഹിതരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഞങ്ങൾ പകർന്നു തന്നതായ പ്രകാശം മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിപ്പിക്കാനാണ്. ഞങ്ങൾക്കൊരു ഒരു ചെറിയ മാസികയുണ്ട്. അതിൻ്റെ മുഖമുദ്ര, അതിലെ വാക്യം ലൈറ്റൺ ടു ലൈറ്റൺ, പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രകാശിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ പറഞ്ഞു വിട്ടത് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാനാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രകാശമുള്ളവരായി ആ സ്ഥാനങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് തേജസ്സോടെ BHI അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതോർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ശ്രീ പ്രിയ എബ്രഹാം സാർ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വളരെ നല്ലതായി പ്രകാശിക്കാൻ ശ്രമിക്കുക. സർ, താങ്ക്സ് ഫോർ യുവർ ഓസം മെസ്സേജ്. അടുത്തതായി മൊമെൻറ്റോ സ്വീകരിക്കുവാനായി ശ്രീമതി ഏലിയാമ്മ ഇട്ടി ടീച്ചറിനെയും മൊമെൻറ്റോ ആൻഡ് പൊനാഡ കൊടുക്കുവാനായി ബോബി തോമസിനെയും സുദീപ് സെക്രയായെയും ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബോബിയും സുദീപും പെട്ടെന്ന് ഒന്ന് വരുവേണ്. ജോർജും ശ്രീകുമാറും ദയവും ചെയ്ത് മുന്നോട്ടൊന്ന് വന്നിരിക്കണേ. രണ്ട് വാക്ക് പറയുന്നുണ്ടോ? ആ ഒരു വാക്കിൻ്റെ ഒരു വാക്ക്.
ഇവിടെ ആഗതരായിരിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 200 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സ്കൂളിൽ പഠിപ്പിക്കുവാൻ അവസരം തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇത്രയും കാലം കാത്തു പരിപാലിക്കുകയും പ്രയോജനകരമായുള്ള വിധത്തിൽ ജീവിപ്പാൻ ഇടം തരികയും ചെയ്ത സാഹചര്യങ്ങളെ ഞാൻ ഓർക്കുകയാണ്. 92 വർഷത്തിൽ ഇവിടുത്തെ ഒരു ബാച്ചിനെ പഠിപ്പിക്കുവാനും അന്ന് ചെറിയ കുട്ടികളായിട്ടിരുന്നവരെ ഇന്ന് വലിയവരായി കാണുവാനും കൃപ തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അവരിൽ നല്ല കഴിവും പ്രാപ്തിയും സംഘടനാശേഷിയും കണ്ട് സന്തോഷിക്കുവാൻ ദൈവം അവസരം തരുന്നല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. അവരുടെ മാതാപിതാക്കന്മാരെക്കാൾ കൂടുതൽ അവരുടെ പ്രാപ്തിയും കഴിവും കണ്ട് സന്തോഷിക്കുന്നതിനെ ഇടയാക്കിയ ഈ സാഹചര്യത്തെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു ടീച്ചർ. നെക്സ്റ്റ് അനമ ജോഷോ ടീച്ചർ. അനമ ജോഷോ ടീച്ചറിനെ ശ്രമിച്ചുകൊള്ളുന്നു മൊമെൻറ്റോ സ്വീകരിക്കുവാനും പൊന്നാട സ്വീകരിക്കുവാനും. അനമ ജോഷോ ടീച്ചറിനെയും മൊമെൻറ്റോയും പൊന്നാടയും കൊടുക്കുവാനായി ശ്രീ ജോർജിനെയും ശ്രീകുമാറിനെയും ഈ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. ദീപാ സുരേഷ്, ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. 1992 ബി എച്ച് ഹൈസ്കൂളിൽ നിന്നും പാസ്സായി പോയ നിങ്ങളെ എല്ലാവരെയും കാണാനിടയായതിൽ അതിയായി സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സംഗമത്തിന് നേതൃത്വം നൽകിയ എല്ലാവരെയും, പ്രത്യേകിച്ച് സിജിയെയും മറ്റ് രാജേഷ്, എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല, ഇവിടെ പേര് പറഞ്ഞു, അവരെ എല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളിൽ പലരെയും കാണുവാൻ ഇടയായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. മാവേലിക്കരയുള്ളവരെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, എന്നാൽ ദൂരെയുള്ളവരെയൊക്കെ ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. നിങ്ങളെല്ലാവരും വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുൻപുള്ളവർ പറഞ്ഞതുപോലെ ഈ ഡെക്കറേഷനും ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും വളരെ നന്നായിരിക്കുന്നു. ഇതിന് മുൻപ് ഇവിടെ പല സംഗമങ്ങളും നടത്തിയിരുന്നു. അതിലൊക്കെയും വളരെ അറേഞ്ച്ഡ് ആയിട്ട്, അതുപോലെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. അതിന് നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഞങ്ങളെ ഇതുപോലെ പഴയ അധ്യാപകരെ ഒന്നിച്ച് വിളിച്ച് ചേർത്ത് ഞങ്ങളെ ആദരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സ് തോന്നിയതിൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ നന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾക്ക് കുട്ടികൾ എത്ര വളർന്നാലും അവർ കുഞ്ഞുങ്ങളാണ്. അതുപോലെ കുട്ടികൾ എത്ര വളർന്നെന്ന് പറഞ്ഞാലും അധ്യാപകർക്ക് അവർ എന്നും കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ മാത്രം ഓരോ വാചകത്തിൽ ഞാൻ
ഉപദേശ രൂപത്തിൽ പറയട്ടെ. നിങ്ങളെല്ലാം നല്ലതായിട്ട് ജീവിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമതായി, നമ്മളെപ്പോഴും ഈശ്വരചിന്തയുള്ളവരായിരിക്കണം. ഭവനങ്ങളിലും നമ്മുടെ പ്രവർത്തന രംഗങ്ങളിലും എല്ലാം നാം ഈശ്വരചിന്തയുള്ളവരായി ഇരിക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ആ രീതിയിൽ വളർത്തണം. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടാണ് കുഞ്ഞുങ്ങളും വളരുന്നത്. അതുകൊണ്ട് അവരെയും ഈശ്വരബോധത്തിൽ വളർത്തണം. രണ്ടാമതായിട്ട്, നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കളെ നാം ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരെ സംരക്ഷിക്കണം. അത് എല്ലാവരും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ മക്കളെ ഇപ്പം നിങ്ങൾ വളർത്തുന്നത് പോലെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെയും വളർത്തിയത്. അതോർത്ത് അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. മൂന്നാമതായിട്ട്, സമൂഹത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്ന അവസരം നല്ലതായിട്ട് നാം പ്രവർത്തിക്കണം. നിങ്ങൾ പല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇതിന് മുൻപുണ്ടായിരുന്ന പല ഗ്രൂപ്പുകാരും നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് ഇവിടെ പഠിച്ച ഒരു കുട്ടി ബീനാവുമ്മൻ സ്കൂളിലൊരു സ്മാർട്ട് ഫൗണ്ടേഷൻ ആരംഭിച്ചു നവംബർ മാസത്തിൽ. 10 കുട്ടികൾക്ക്, നിർധനരായിട്ടുള്ള 10 കുട്ടികൾക്ക് മാസം തോറും 500 രൂപ വീതം കൊടുക്കാനായിട്ട് സ്കൂളിലുള്ള അധ്യാപകരാണ് അവരെ തിരഞ്ഞെടുത്തത്. നവംബറിൽ ആ ഉദ്ഘാടനം ഇവിടെ നടന്നിരുന്നു. എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. പലതരത്തിൽ നമുക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാം. ഒരു ഗ്രൂപ്പുകാർ വീൽ ചെയർ കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കും പലതരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നിങ്ങളതിന് കഴിവുള്ളവരാണ്. ഇന്നത്തെ പരിപാടി തന്നെ ഏറ്റവും മനോഹരമായിരുന്നു. അതനുസരിച്ച് നിങ്ങളും മുൻപോട്ട് പോകണമെന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരു ക്രിസ്മസ് ആണല്ലോ അടുത്തു വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസും ഒരു നവവത്സരവും ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു അന്നമ്മ ജോഷി ടീച്ചർ. സോഫിയ ആൻഡ് ദീപ സുരേഷ്. നെക്സ്റ്റ്, മൊമെൻഡോ സ്വീകരിക്കുന്നതിനായി ശ്രീമതി മറിയാമ്മ മാത്യു ടീച്ചറിനെയും മൊമെൻഡോയും പൊന്നാടയും കൊടുക്കുന്നതിന് വേണ്ടി സോഫിയ ജെറോമിനെയും ദീപ സുരേഷിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഈ സമയത്ത് തന്നെ ലീന സാബുവും ജോർജ് എബിയും ദയവ് ചെയ്ത് സ്റ്റേജിൻ്റെ മുന്നിൽ വരേണ്ടതാണ്. സോഫിയ ജെറോം ആൻഡ് ദീപ സുരേഷ്. ഈ സന്തോഷവേളയിൽ രണ്ടു വാക്ക് നമ്മളോട് പറയുവാനായി ശ്രീമതി മറിയാമ്മ ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി, ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ജോർജ് വറീ സാർ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരായ അധ്യാപകർ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 1992 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിവിധ സ്ഥലങ്ങളിലായിരുന്ന നിങ്ങൾ വളരെ ബദ്ധപ്പാടുകൾ സഹിച്ച് ഇപ്രകാരം ഒന്നിച്ചു കൂടുവാൻ അവസരമുണ്ടാക്കി. ഈ പരിപാടിയുടെ നടത്തിപ്പിനായി ചുമതല ഏറ്റെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞു. വീണ്ടും നിങ്ങളെ കാണുവാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. നിങ്ങളിലുള്ള നന്മകൾ എന്നും നിലനിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപയും കരുണയും കാവലും അനുഗ്രഹവും നിങ്ങളുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു തങ്കമ്മ ടീച്ചർ.
പൊന്നാടയും മോമൻ്റെ സ്വീകരിക്കുവാനായി ശ്രീമതി പ്രേമ ടീച്ചറിനെയും പൊന്നാടയും മോമൻ്റെയും കൊടുക്കുവാനായി ലീന സാബുവിനെയും എബിയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതേസമയം തന്നെ ജയന്തിയും നിഴ്സനും ദയവായി മുന്നോട്ട് വന്നിരിക്കേണ്ടതാണ്. താങ്ക് യു ലീന സാബു ആൻഡ് എബി. പ്രേമ ടീച്ചറെ തീർച്ചയായും വേണം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, ബിഷപ്പ് ഹോഡ്ജസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്ററെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഒരു നിറഞ്ഞ മനസ്സോടെ. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളും എൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. കാരണം മക്കൾ വളർന്നു വരുന്നത് കാണാൻ അമ്മമാർക്കും പേരൻസിന് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു വളർച്ച നിങ്ങളിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഹോൾ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈടെക് രീതിയിലാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഞങ്ങളുടെ മക്കളൊക്കെ ഉയർന്നുയർന്ന് ഏതാണ്ട് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുകൊണ്ടേയിരിക്കുകയാണെന്ന്. ഇതിൽ പങ്കെടുത്ത, ഇതിനായി പരിശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്, പലരെയും പല സമയങ്ങളിൽ കാണാറുമുണ്ട്. എന്നാലും എബ്രഹാം സാർ പറഞ്ഞ പോലെ ഗീതാഞ്ജലിയിലെ ടാഗോർ സൂര്യനെ കൊണ്ടൊരു ചോദ്യം ചോദിപ്പിക്കുന്നുണ്ട്, ഞാൻ അസ്തമിക്കുന്നു ആർ എനിക്ക് പകരം നിൽക്കും. ചന്ദ്രനൊന്നും പറഞ്ഞില്ല, നക്ഷത്രങ്ങളൊന്നും പറഞ്ഞില്ല, ഒരു ചിരാതാണ് പറഞ്ഞത് എന്നാലാവോളം. അതെ, നമുക്കൊരുമിച്ച് എന്നാലാവോളം ചെയ്യാം. നന്ദി, നമസ്കാരം. പ്രേമ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ കാണും. ആ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയും അതുപോലെ തന്നെ ഒരു മൺചിരാതാവുകയും ചെയ്യുക, പ്രകാശിക്കുന്ന മൺചിരാതാവുകയും ചെയ്യുക. പ്രേമ ടീച്ചറെ, താങ്ക്സ് ഫോർ യുവർ ഓസം വേർഡ്സ്. അടുത്തായി പൊന്നാടയും മൊമെൻറ്റയും സ്വീകരിക്കുന്നതിനായി ശ്രീമതി മറിയാമ്മ ഇടിച്ചാണ്ടി ടീച്ചറിനെയും പൊന്നാടയും മൊമെൻറ്റയും കൊടുക്കുന്നതിന് വേണ്ടി ജയന്തിയെയും നിഴ്സനെയും ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമയം മേഘയും വിജീഷും ദേവജ്യോതി സ്റ്റേജിൻ്റെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തുക. മേഘ, വിജീഷ്, താങ്ക് യു നിഡ്സൺ ആൻഡ് ജയന്തി. ടീച്ചറെ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, പ്രിയപ്പെട്ട എടുക്കള സാറ്, എൻ്റെ സഹപ്രവർത്തകര്, ശിഷ്യഗണങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഈ സ്നേഹത്തിനൊക്കെ നന്ദി പറയാനല്ലാതെ വാക്കുകളൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹവും നിങ്ങളുടെ ആ എന്താ വാക്കുകൾ എനിക്ക് പറയാനായിട്ടില്ല. അത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 6 മാസം കൊണ്ട് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് എല്ലാവരെയും കൂട്ടി ഇണക്കി ഇത്രമാത്രം ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാ നന്മകളും നിങ്ങൾക്ക് തരട്ടെ. പ്രത്യേകിച്ചും
ക്രിസ്മസും പുതുവത്സര ആശംസകളും ഞാൻ നേരുന്നു. എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ടീച്ചറെ, ഇത് 3 വർഷമായി ഞങ്ങളുടെ ഈ ബാച്ച് ഗ്രൂപ്പ് തുടങ്ങിയിട്ട്. ഞങ്ങൾ ഈ ഗെറ്റ് ടുഗദറിന് വേണ്ടി 1 വർഷമായിട്ട് കഠിന പ്രയത്നത്തിലായിരുന്നു. താങ്ക്സ്. പൊന്നാടയും മൊമൻറ്റോയും സ്വീകരിക്കുന്നതിന് വേണ്ടി മറിയാമ്മ ജോഷുവ ടീച്ചറിനെയും പൊന്നാടയും മൊമൻറ്റോയും കൊടുക്കുന്നതിന് വേണ്ടി മേഘയെയും വിജീഷിനെയും ഈ സമയത്ത് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേറൊരു കാര്യം കൂടി ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ സമയം ഷിബിൻ സെബാസ്റ്റ്യൻ, സിനി സാബു എന്നീ 2 കുട്ടികൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവചെയ്ത് അവർ മുന്നോട്ടൊന്ന് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷിബിൻ സെബാസ്റ്റ്യൻ, സിനി സാബു. താങ്ക് യു വിജീഷ് ആൻഡ് മേഘ. ഷിബിൻ സെബാസ്റ്റ്യൻ, സിനി സാബു. വേദിയിൽ ഇരിക്കുന്ന ബീച്ച് ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, മുൻ ഹെഡ് മാസ്റ്റർ, അതുപോലെ എൻ്റെ കൂടെ പ്രവർത്തിച്ച അധ്യാപകർ, ഇവർക്കെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാം എൻ്റെ സ്നേഹവന്ദനം. ഇങ്ങനെ 90 ഞാൻ ഈ സ്കൂളിൽ 9 വർഷത്തോളം പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഉണ്ടിപ്പള്ളി സ്കൂളിലേക്ക് പോയത്. ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അവരൊക്കെ നല്ല നിലയിൽ എത്തിയെന്നറിഞ്ഞ് വളരെ സന്തോഷം. അവരുടെ കുടുംബങ്ങളും എല്ലാം നല്ലതായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി ഓരോരുത്തരും ജീവിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഏത് സ്ഥാനത്തായിരുന്നാലും വിശ്വസ്തരായിട്ട് ദൈവത്തെ വിളിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സഹായിക്കണം. നിങ്ങൾ ഈ സംഗമം വളരെ ഭംഗിയായി നടത്തിയതിനായി ഇതിൻ്റെ നടത്തിപ്പുകാർക്കും മറ്റെല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എനിക്ക് പനിയായൊക്കെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ചെറിയ ചെറിയ ക്രിസ്മസ് പാട്ട് ഞാനൊന്ന് പാടാം. തൊണ്ട വയ്യാതിരിക്കുകയാണ്. എന്നാലും മഞ്ഞു വീഴും രാവതിൽ താരകത്തിൻ ശോഭയിൽ ദേവാദി ദേവൻ രാജാതിരാജൻ പിറന്നു ഭൂമിയിൽ ദേവാതിദേവൻ രാജാതിരാജൻ. ദേവി ചെയ്ത് എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ ടീച്ചറിനെ. ഭൂമിയിൽ മഞ്ഞു വീഴും രാവതിൽ പ്ലീസ് താരകത്തിൻ ശോഭയിൽ ദേവാതിദേവൻ രാജാതിരാജൻ പിറന്നു ഭൂമിയിൽ താളത്തിൽ പാടിടാം നൃത്തം വച്ചിടാം നാഥൻ പൂജാതനായി ലോകത്തെ രക്ഷിപ്പാനായി വന്നു വിറന്നീശൻ പുൽക്കൂട്ടിൽ അവതരിച്ചു താളത്തിൽ പാടിടാം നൃത്തം വച്ചിടാം നാഥൻ പൂജാതനായി. പറഞ്ഞില്ല ടീച്ചർ ഒന്നാമതൊരു പാട്ടുകാരി കൂടിയാണ്, പക്ഷെ ടീച്ചറിൻ്റെ തൊണ്ട ശരിയല്ല. ക്രിസ്മസ് കരോളും
കൊയറിനും ഒക്കെ പാടിപ്പാടി ഒരു പരുവായിരിക്കുകയാണ്. പ്രിയ ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ് ആയിരിക്കുന്നത്. വൺ സെക്കൻഡ്. ബിനുവിൻ്റെ മകൾ അതുലിയെയും ജയൻ്റെ മക്കളായ ആദിയ ജയൻ, ആദിജ ജയൻ എന്നിവരെയും ഈ സ്റ്റേജിലേക്ക് സാധനം ക്ഷണിച്ചു കൊള്ളുന്നു. ഈ സാമ്പത്തിക സഹായം ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി പ്രേമ ടീച്ചറിനെയും മറിയാമ്മ ജോഷി ടീച്ചറിനെയും ഞാൻ സന്തോഷപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. പ്രേമ ടീച്ചറിനെയും മറിയാമ്മ ജോഷി ടീച്ചറിനെയും ഞാൻ സന്തോഷപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. അതുല്യയ്ക്ക് പ്രേമ ടീച്ചർ, ജയന്റെ മക്കളായ ആദിയ ജയൻ, ജയന്റെ ഭാര്യയെയും ഈ സ്റ്റേജിലേക്ക് സാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുവേണ്ടി മറിയാമ്മ ജോഷി ടീച്ചർ. ഒരു അനൗൺസ്മെന്റ്. നമ്മുടെ ഒരു സുഹൃത്ത് ബിന്ദു റെജിയുടെ മകളാണ് പൂജാ റെജി. ബിന്ദു റെജിക്ക് ശാരീരിക സുഖമില്ലാത്തതിനാൽ ബിന്ദു റെജിക്കും പ്ലസ് ടുവിന്. താങ്ക് യു ടീച്ചർ. നെക്സ്റ്റ്, ക്രിസ്മസ് മെസ്സേജ് നൽകുന്നതിനായി ശ്രീ നീഡ്സിനെ ഈ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം പറയുവാണേ, നിങ്ങൾ രാവിലെ വന്ന സമയത്ത് ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ആ കൂപ്പൺ എടുത്ത് കയ്യിൽ പിടിക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വന്തം കൂപ്പൺ എടുക്കാവേ. ഏറ്റവും ആദരണീയരായിരിക്കുന്ന എന്നെയും എൻ്റെ സഹപാഠികളെയും വിദ്യ അഭ്യസിപ്പിച്ച ആദരണീയ ഗുരുവന്ദ്യന്മാർ, പ്രത്യേകിച്ച് ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന എബ്രഹാം സാർ, ഇപ്പോൾ ഈ സ്കൂളിൻ്റെ എച്ചമായിരിക്കുന്ന ജോർജ് വർഗീസ് സാർ, ഞങ്ങൾ ഈ കോളേജിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ കോളേജിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ടി ജെ ഇടുക്കള സാർ, അതോടൊപ്പം തന്നെ വേദിയിൽ ഭൂഷണരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ ഞങ്ങളുടെ ഗുരുക്കന്മാർ എല്ലാവർക്കും ഞാൻ വന്ദനമർപ്പിക്കുന്നു. നമ്മളൊന്നിച്ച് പഠിച്ചതാണ് സഹപാഠികളായിരിക്കുന്ന എല്ലാവരെയും, എൻ്റെ പ്രിയ സഹപാഠികളെ ഞാൻ വന്ദനം ചെയ്യട്ടെ. സഹപാഠികൾ മാത്രമല്ല, അവരുടെ കുടുംബം എന്ന് ഇവിടെ ആഗതരായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. ഇന്നത്തെ എനിക്കൊന്ന് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ളത് ഇവിടെ ഓടിയെത്തിയിരിക്കുന്ന, നാം ഈ സ്കൂളിൽ പഠിക്കാൻ വന്ന പ്രായം ആയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ മക്കൾക്ക്, ചിലർക്ക് അതിൽ കൂടുതലായിരിക്കുന്നു. ഞങ്ങളൊപ്പം പഠിച്ച ചിലർക്ക് അതിനേക്കാൾ പ്രായമുള്ള മക്കൾ ഇപ്പോഴുണ്ട് എന്നാൽ ഓർക്കുന്നു. ഇന്ന് മൊത്തത്തിൽ ഒരു ആഘോഷത്തിൻ്റെ സമയമാണ്, കാരണം ഓർമ്മച്ചെപ്പുകൾ തുറക്കുന്ന ഈ അനർഘ നിമിഷം നിശ്ചയമായിട്ടും എന്നും നമ്മുടെ സ്മൃതിപഥത്തിൽ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ക്രിസ്മസ് എന്നുള്ളത് ഒരു ആഘോഷത്തിൻ്റെ സമയമാണ്. പലപ്പോഴും ആഘോഷം എന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ആർഭാടപൂർവമായ ജീവിതം നയിക്കുക, വർണ്ണാഭമായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിതം അലങ്കരിക്കുക എന്നിത്യാദി കാര്യങ്ങളാണ്. പക്ഷേ ഭാരതത്തിൽ ഒരു ഭാരതീയനായി ഞാനിവിടെ ആയിരിക്കുമ്പോൾ
എൻ്റെ ചുറ്റുപാടും പാവപ്പെട്ടവരും ഭക്ഷണത്തിനു വേണ്ടി കരയുന്നവരും ഈ ഗ്രാമത്തിലും നമ്മുടെ ഈ സമൂഹത്തിലുമുള്ളപ്പോൾ എങ്ങനെയാണ് തീന്മേശയിൽ ക്രിസ്മസ് വിഭവങ്ങളുമായി ഇരിക്കാൻ ഒരാൾ കഴിയുക? പട്ടിണി മൂലം കരയുന്നവർ, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിവില്ലാത്തവർ, അഭ്യസ്തവിദ്യർ പാർക്കുന്നു എന്ന് പറയുന്ന 100% സാക്ഷരതയുണ്ട് എന്ന ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും പോയി വളരെ ഏറെ അഭിമാനത്തോടെ പ്രസ്താവിക്കുന്ന ഓരോ മലയാളിയും തിരിച്ചറിയണം, കേരളത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഴിയാതെ മണ്ണ് കഴിക്കുന്ന ഒരു സമൂഹം. ഈ സമൂഹത്തിലാണ് ക്രിസ്മസിൻ്റെ സന്ദേശം ഏറ്റവും പ്രസക്തമാകേണ്ടത്, പങ്കുവയ്ക്കലിൻ്റെ ഒരു സന്ദേശം. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, അത്യുന്നതങ്ങളിൽ അമേൻ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യേശു കഥാവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മസമയത്ത് മാലാഖമാർ നിറഞ്ഞ മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ പാടിയ ഈ കാവ്യാത്മകമായ ഗീതം ഇന്നും ആയിരക്കണക്കിന് പേർ ഏറ്റുചൊല്ലാനുള്ള കാരണം അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ സന്ദേശം അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, സമാധാനം. ലോകത്തിൻ്റെ രക്ഷകൻ എന്നാണ് യേശു എന്ന പദത്തിൻ്റെ പേര് തന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിയ ക്രിസ്മസ് സന്ദേശം ഒന്ന് വായിപ്പാനിടയായി. അതിലധികം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദ നോബിൾ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലെറ്റ് ഇറ്റ് എൻലൈറ്റ്സ് ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ആൻഡ് ലെറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഹാർമണി ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ സന്തോഷവും സമാധാനവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാൻ ഇതുപോലെയുള്ള സമയങ്ങൾ കഴിയണം. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് നൽകിയൊരു കാര്യമാണ്, സന്ദേശമാണ് സ്നേഹം. സമാധാനത്തിൽ തുടങ്ങി സ്നേഹത്തിലെത്തി ഈ സമയത്ത് നമുക്കെല്ലാം സ്നേഹത്തിൻ്റെ ദീപ്തങ്ങളായി തീരുവാൻ കഴിയണം. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ സ്കൂൾ എന്നിൽ പകർന്ന നന്മ എന്താണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഏറ്റവും മികച്ച ഒരു വിദ്യാർത്ഥിക്കുള്ള അവാർഡൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ പലപ്പോഴും ഞാൻ ചിന്തിക്കും, ഈ സ്കൂൾ എനിക്ക് നൽകിയ എന്താണ് എനിക്ക് നൽകിയത്? ഞാൻ ഓരോ കാര്യങ്ങളും വെട്ടി 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 അവസാനം ഞാൻ ഒന്നിൽ വന്നു നിന്നു. അത് മറ്റൊന്നുമല്ല, സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു കൾച്ചർ തന്നെ ഈ സ്കൂൾ എന്നിൽ പകർന്നു നൽകിയെന്ന് അഭിമാനത്തോടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ സംസ്കാരമായിരുന്നു അത്. ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഇമ്പോസിങ് എന്നിലേക്ക് നൽകിയത് ഈ സ്കൂളാന്ന് പറയുന്നതിൽ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. സുഹൃത്ത് വലയം, മാവിൽ മിച്ചൽ ജംഗ്ഷനിൽ നിന്നാൽ 5 മിനിറ്റ് നിന്നാൽ ഒരാളെങ്കിലും വന്ന് പറയും നിറ്റ്സാന്ന് പറഞ്ഞ് ചാടി വരാറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ മഹത്വമായിരുന്നു എന്ന് എനിക്ക് പറയുന്നതിൽ യാതൊരു സംശയമില്ല. വാല്യൂ ആഡഡ് എഡ്യൂക്കേഷൻ്റെ പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. മൂന്നാമതായിട്ട് യേശു ക്രിസ്തു പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ക്ഷമയെക്കുറിച്ചാണ്. ഈ ക്രിസ്മസ് സീസണിൽ ക്ഷമ എന്ന പദത്തിന് ഒത്തിരി അർത്ഥമുണ്ട്. കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ എൻ്റെ സഹപാഠികളോട് വന്നിരിക്കുമ്പോൾ ആലോചിക്കണം, ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോലും വിവാഹമോചനം നടക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ നമ്മുടെ പങ്കാളികളെ അതീവമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ട കാലമാകുന്നു എന്ന് മറക്കരുത്. ക്ഷമയെക്കുറിച്ച് പറയാനും ഈ ക്രിസ്മസ് സന്ദേശം പറയാൻ അത്ര യോഗ്യന ഒരാളാണോ എന്നെനിക്കറിയത്തില്ല. പക്ഷേ എന്നെ അതിനുവേണ്ടി നിയോഗിച്ചതുകൊണ്ട് ഞാൻ ചില വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ ഓർപ്പിക്കുകയായിരുന്നു. ഇവിടെയുള്ള അധ്യാപകരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കിത്തിരി സന്തോഷമായി. കാരണം അവരന്ന് ചൂരവടിയും ഗൗരവമുള്ള മുഖവും ചിരിക്കാത്ത മുഖവുമായിട്ട് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങളെല്ലാം ചിന്തിച്ചത് ഇവർ ഞങ്ങളെ വിഴുങ്ങാൻ വരികയാണ്, എന്തിനാ സ്കൂളിൽ കൊണ്ട് വിടുന്നതെന്ന് പോലും ഞങ്ങൾ ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണല്ലോ ഹൃദയം തുറന്നപ്പോൾ മനസ്സിലായത് അവരുടെ ഈ ഗൗരവമെല്ലാം നമ്മെ നല്ല വഴിയിൽ നടത്താനും നല്ലവരാക്കി തീർക്കാനും വേണ്ടിയായിരുന്നു എന്നറിഞ്ഞതിൽ അമ്മ സന്തോഷമുണ്ട്. അവനെങ്കിലും ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ആ സ്കൂളിലേക്ക് വരുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. അതിനകത്ത് പ്രധാനമായും ഈ ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സാന്താക്ലോസ് ക്രിസ്മസുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ആളാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് സാന്താക്ലോസ് അല്ല, പക്ഷേ
ആ സീസണിൽ 4-ാം നൂറ്റാണ്ടിൽ സെയിൻറ് നിക്കളോസ് എന്ന് പറയുന്ന ആൾ ഗ്രീക്ക് ബിഷപ്പായിരുന്നു. അദ്ദേഹം രാവിലെയും ഈവ് ഓഫ് ദി ക്രിസ്മസ്, ക്രിസ്മസിൻ്റെ തലേ ദിവസം വൈകിട്ടും ബെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ കൈ നിറയെ സമ്മാനങ്ങളുമായി അദ്ദേഹം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ക്ഷമയെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ മുതൽ എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തു. പണ്ട് ഞാൻ ചെയ്ത പല തെറ്റുകളും പലരോട് ഞാൻ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. കാരണം എങ്കിൽ മാത്രമേ ക്ഷമ പൂർണ്ണമാകൂ. നിങ്ങളോട് ഞാൻ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വാക്കുകൾ സന്ദേശം പങ്കുവെക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഞങ്ങൾ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കോളേജ് എന്ന സ്കൂൾ എന്ന തലത്തിൽ ഒരുപക്ഷെ എൻ്റെ അവിവേകം കൊണ്ടായിരിക്കാം അധ്യാപകർ പലപ്പോഴും പറഞ്ഞുകൊണ്ട് നോക്കി എഴുതരുതെന്നൊക്കെ പലപ്പോഴും. പക്ഷേ പരീക്ഷ എഴുതിയപ്പോൾ അധ്യാപകരെ ക്ഷമിക്കണം, ഞാൻ പലപ്പോഴും നോക്കി എഴുതിയിട്ടുണ്ട്. മനഃപൂർവ്വമായി ഈ പൊതുവേദിയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ക്ഷമയെക്കുറിച്ച് ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് രണ്ടാമത് പറയാനുള്ളൊരു കാര്യം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചിലരിവിടെ ഉണ്ടോ എന്നെനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല, എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്. അതിൽ ജോർജിനെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. ജോർജ് എന്ന് കൈയോർത്തേ, ജോർജ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ പറയാൻ കാരണം, പിന്നെ ഒരു ദിവസം ഞാനൊരു തെറ്റ് അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ട്. അത് ഈ പൊതുവേദിയിൽ പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾ 10th വളരെ അടുത്ത സുഹൃത്തുക്കളായി പോകുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സർപ്രൈസ് വെക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ലൈബ്രറി ചെന്നു. ലൈബ്രറി പുസ്തകങ്ങൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പുസ്തകം എടുക്കുന്നതിന് മുമ്പ് ഞാനെടുത്തപ്പോൾ എൻ്റെ പേര് പറയുന്നതിന് പകരം ജോർജിൻ്റെ പേര് പറഞ്ഞാണ് ഞാൻ അന്ന് പുസ്തകം എടുത്തത്. അന്ന് അവസാനം ജോർജിന് ഫൈൻ അടിച്ചു പുസ്തകം തിരിച്ചു കൊടുക്കാത്തതിൽ. 3 രൂപ മറ്റാണ് ഫൈൻ അടിച്ചത്. ജോർജ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് എന്നോട് ചോദിച്ചു, നിറ്റ്സൺ ഞാൻ പുസ്തകം എടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എൻ്റെ പേരിൽ പുസ്തകം വന്നത്? അപ്പോഴും ഞാൻ ഈ രഹസ്യം ജോർജിനോട് പറഞ്ഞില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പൊതുവേദിയിൽ വെച്ച് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ജോർജ് നിശ്ചയമായിട്ടും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ചെയ്യരുതാത്ത തെറ്റാണ് ചെയ്തത്. പക്ഷേ ഇന്ന് നിങ്ങളോട് ഈ സന്ദേശം പറയുമ്പോൾ ഈ കാര്യങ്ങളൂടെ ഞാൻ പറയാതെ പോയാൽ അതിന് ആത്മാർത്ഥത ഉണ്ടാകത്തില്ല എന്നുള്ളതുകൊണ്ട് അപ്പം ഞാൻ ഈ കാര്യം ഓർപ്പിക്കുന്നു. ക്ഷമയേക്കാൾ വലുത് മറ്റൊന്നുമില്ല. നമുക്ക് മഹത്തായ ജീവിതം കെട്ടിപ്പടുക്കാൻ ദൈവം ഈ ക്രിസ്മസ് സീസണിലും പുതുവർഷത്തിലും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകൊണ്ട് എനിക്ക് നൽകിത്തന്ന അവസരത്തിന് സംഘാടകരോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് എവറി വൺ. വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് മെരി. താങ്ക് യു നിറ്റ്സൺ ഫോർ യുവർ വണ്ടർഫുൾ ക്രിസ്മസ് മെസ്സേജ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ സഹപാഠികളുടെ മക്കൾ പ്ലസ് ടുവിന് നല്ല മാർക്ക് നേടിയ 3 കുട്ടികൾക്ക് മൊമെൻറ്റോ നൽകുവാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. അതിൽ ആദ്യം വാങ്ങിയത് സിനി സാബുവാണ്. ബിന്ദുരജി വന്നിട്ടുണ്ട്. പ്രിയ ബിന്ദുരജിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ്. പൂജാരജിയുടെ അമ്മയാണ് ബിന്ദുരജി. പ്രിയ ബിന്ദുരജിയെ ഈ സ്റ്റേജിലേക്ക് സാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ ബിന്ദുരജിയുടെ മകൾ പൂജാരജിക്ക് ആ മൊമെൻറ്റോ കൊടുക്കുന്നതിനായി ശ്രീ വർഗീസ് ജോർജ് വർഗീസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടോ വന്ന സമയത്ത്? ടീച്ചേഴ്സിനോടും കൂടാ ഉണ്ടേ കയ്യില്? അടുത്തിരിക്കുന്നവർ അടിച്ചു മാറ്റരുത്. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, ദയവ് ചെയ്ത് അതൊന്ന് എടുത്തു വയ്ക്കുക. രജീഷ് ദയവ് ചെയ്ത് ക്രിസ്മസ് ജിംഗിൾ ബെൽസ് എന്നെങ്ങാണ്ട് ഒരു സോങ് ഉണ്ടല്ലോ, ദയവ് ചെയ്തത് പ്ലേ ചെയ്യാൻ ശ്രമിക്കുക. ഈ സന്തോഷവേളയിൽ പ്രിയ സാന്തായെയും, സാന്താങ്ങ് ഫിൻലാൻഡിൽ നിന്ന് വരുവാണേ, പ്രിയപ്പെട്ട സാന്തായെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതേ സമയം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കൂപ്പണുകൾ ദയവ് ചെയ്ത് എടുക്കുക. ഈ സമയം ഈ സ്റ്റേജിലേക്ക് അവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളെയും സന്തോഷപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ദയവ് ചെയ്ത് എല്ലാ കുട്ടികളും
ദയവിച്ചത് എല്ലാ കുട്ടികളും കയറി വരിക. ദയവിച്ചത് എല്ലാ കുട്ടികളും കയറി വരിക. പ്രിയപ്പെട്ട നമ്മുടെ വിജീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വിജീഷ്, നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും, ഒരു കുഞ്ഞുങ്ങൾ പോലും അവിടെ ഇരിക്കാൻ പാടില്ല. എല്ലാ കുഞ്ഞുങ്ങളും വരിക. ഒരു കുഞ്ഞുങ്ങൾ പോലും അവിടെ ഇരിക്കാൻ പാടില്ല. പ്ലീസ് പ്ലീസ്, അവിടെ ഇരിക്കുന്ന ആരും ഇരുത്തില്ല, കുഞ്ഞുങ്ങളെ ആരും അവിടെ ഇരുത്തത്തില്ല. ദേവിച്ചേട്ടൻ അവര് വരിക. എല്ലാ കുഞ്ഞുങ്ങളും കയറി വരിക. കുഞ്ഞുങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും വരാവുന്നതാണ്. അതിന്റെ പേരിൽ നിങ്ങൾ മാറിപ്പോകണ്ട. ചെറിയ കുഞ്ഞുങ്ങളായാലും അവരുടെ മാതാപിതാക്കൾ എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട സാന്ത ഇന്ന് നമ്മളോടുകൂടെ നമ്മളുടെ ഗെറ്റ് ടുഗദർ ആഘോഷിക്കാൻ, ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഫിൻലാൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. സാന്തയ്ക്ക് ഇവിടെ വളരെ ചൂടാണ് അനുഭവപ്പെടുന്നത്. പ്രിയ വിജീഷിനെയും ഈ സമയം ഈ സ്റ്റേജിലേക്ക് ഞാൻ സാദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. സാന്ത പ്ലീസ്. Clap your hands. Dance it. പോകല്ലേ പോകല്ലേ. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ പഠിച്ച സ്കൂളാണിത്. ഈ സ്കൂളിൽ ഇനിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിച്ചില്ല എന്ന് വരും. ഈ നിങ്ങൾക്ക് കിട്ടിയ ഈ സന്തോഷ സുന്ദര മുഹൂർത്തത്തെ ദയവിച്ചത് നിങ്ങൾ എത്രയും നല്ലതായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും നല്ലതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ആരും അരങ്ങാതെ നിൽക്കരുത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. നോക്ക്, നമ്മുടെ സാന്ത ഡാൻസ് ചെയ്യുന്ന കണ്ടോ? അല്ല, ഞാൻ സാന്ത ഡാൻസ് ചെയ്യും. ഹലോ, കൊച്ചു സാന്ത എവിടെയുണ്ട്? കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സാന്തായിക്കും വളരെയധികം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമയം തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള കൂപ്പൺ എടുക്കുക. ചിലപ്പോൾ ആ കൂപ്പണിൻ്റെ നമ്പറും ആയാൻ സാധ്യതയുണ്ട്, എങ്കിലും അത് മനസ്സിൽ ഒന്ന് കരുതിയിരിക്കുക. ഈ സമയം നമ്മളുടെ സാന്ത രജീഷ് മുന്നോട്ട് വരിക. രജീഷിൻ്റെ കയ്യിൽ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്. ആ ബക്കറ്റിൽ നിന്ന് പ്രിയ സാന്ത ഒരു കൂപ്പൺ എടുക്കുന്നതായിരിക്കും. ആകെ 20 പ്രൈസസ് ആണുള്ളത്. ഒന്നാം സമ്മാനം ഒരു മൊബൈൽ ഫോണാണ്. 2 മുതൽ 5 വരെയുള്ള സമ്മാനങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, പോക്കറ്റ് 15
പ്രോത്സാഹ സമ്മാനങ്ങളാണ് നമുക്കുള്ളത്. ആദ്യമായി 20-ാമത്തെ സമ്മാനമാണ് നമ്മളിപ്പോൾ പറയുന്നത്. കൂപ്പൺ നമ്പർ 1082. കൂപ്പൺ നമ്പർ 1082. ദയവിച്ചത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൂപ്പൺ നോക്കുക. ഇങ്ങനെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടോ വീണ്ടും വസന്ത എന്ന് പറഞ്ഞ ടീച്ചർമാർക്കും എല്ലാവരും നോക്കേണ്ടതാണ്. ആരാണ് ഭാഗ്യശാലി എന്ന് അറിയേണ്ടതുണ്ട്. കൂപ്പൺ നമ്പർ 1082 ആർക്കും ഇല്ലേ? എല്ലാരും കളഞ്ഞു തോന്നുന്നു, രക്ഷപ്പെട്ടു. ആർക്കും ഇല്ല ടീച്ചേഴ്സ്മാരുടെ കയ്യിൽ ആർക്കും ഇല്ല 1082. അവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അവിടെ ആർക്കെങ്കിലും ഉണ്ടോ 1082? അവരുടെ കൈയൊന്ന് പൊക്കി കാണിക്കണേ. ആ ഇവിടെയല്ല ആ നമ്പര്, ഇതിന്റെ ബാക്കിലാണ് ആ നമ്പർ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ആ കൂപ്പണിന്റെ പുറകിലായിട്ട് അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും നോക്കുക. 1082. ആരും ഇല്ലെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ആരാണ് ആ ഭാഗ്യവാൻ? അല്ലെ ഭാഗ്യവതി അറിയില്ല, പ്രൈമറ്റീസർ ആണോ? ഓക്കെ, അടുത്ത നമ്പർ 1143. 1143. ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? ആ എന്നാ നമ്മുടെ ആ ഭാഗ്യശാലി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. സ്റ്റേജിലേക്ക് വരേണ്ടാണ്. ഒന്നുകൂടെ നോക്കണേ നമ്പർ ശരിയാണോ എന്ന്. എബിയെ മോശമല്ലല്ലോ, എബിയുടെ സഹധർമ്മിണിയാണ്. ഓണർമാർ ചേട്ടനും അനിയനുമാണ്. അവർ രണ്ടുപേരും നമ്മുടെ ബി എച്ച് ഹൈസ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി ഗാനമേള അവതരിപ്പിക്കാനായിട്ട് ശ്രീ ജോൺസ് കൊല്ലകടവും വന്ന് ചേർന്നിട്ടുണ്ട്. കൂപ്പൺ നമ്പർ 1064. പെട്ടെന്ന് പെട്ടെന്ന് നോക്കണേ. ഓ പ്രിയപ്പെട്ട നമ്മുടെ സുനിലാണോ എന്ന് അടിച്ചിരിക്കുന്നത്. സുനിലെ പെട്ടെന്ന് വാ, എല്ലാരും ഒന്ന് കൈയടിച്ചേ, കൈയടിച്ചേ, പെട്ടെന്ന് പെട്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന ആർക്കും കൈ ഇല്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഒന്ന് കൈയടിച്ചേ. ഫുഡ് വന്നിട്ടുണ്ട്, ഫുഡ് വന്നിട്ടുണ്ട്.
അടുത്ത കൂപ്പൺ നമ്പർ 1280 1280 നമ്മുടെ ഭൂമിക്കാണ് അടിച്ചിരിക്കുന്നത്. ബോബി ഭയങ്കര തിരക്കിലായിരുന്നു. ഏതായാലും ബോബി, ബോബിയുടെ ഹൗസ് വാമിങ്ങോട് ചേർത്താണ് ഇത് തന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത കൂപ്പൺ നമ്പർ ഒരു ഫാൻസി നമ്പറാണ്, 1177 1177. ആരാണോ ആ ഭാഗ്യവാനും ഭാഗ്യവതികളും, പെട്ടെന്ന് നോക്ക്, പെട്ടെന്ന് നോക്ക്. ടീച്ചർമാർക്ക് ആർക്കും ഇല്ലേ, ആർക്കും ഒരു ഭാഗ്യമില്ലേ? ഷോ 1177 കൂപ്പൺ നമ്പർ. നമ്മുടെ മേഘയ്ക്ക്, മേഘ, മേഘ, നമ്മുടെ മേഘക്കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ, ഫുഡ് വന്നിട്ടുണ്ട്. അതിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട, ഇത് കഴിയുമ്പോ നമ്മൾ ഫുഡാണ്. ഇനി നെക്സ്റ്റ് അടുത്ത നമ്പർ 1114 കൂപ്പൺ നമ്പർ 1114. പെട്ടെന്ന് നോക്ക്, പെട്ടെന്ന് നോക്ക്. ആരുടെ ഇല്ലേ? ഷോ, എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഇങ്ങനെ നോക്കിയിരിക്കുക, എപ്പോഴാണ് എനിക്കൊരു കൂപ്പൺ വരുന്നത്, എന്റെ നമ്പർ വരുന്നതെന്ന്. ഇല്ലേ? ആ വരുന്നുണ്ട്. ആ ദീപ സുരേഷേ, ഒന്ന് ശരിക്കും നോക്കിക്കേ, കണ്ണടി വേണോ? നമ്പര് കറക്റ്റ് അല്ലേ? പ്രകാശൻ കൂപ്പൺ നോക്കിയിട്ടേ. ദീപ അവിടുന്ന് ഭയങ്കര കൺഫ്യൂഷന് വരുന്നു. ആ ദീപ നാലഞ്ചെണ്ണം ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. നല്ല കുട്ടി, എല്ലാരും ഒന്ന് കഴിച്ചേ ദീപക്ക്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. 1114 ദീപയുടെ കയ്യിലെ കൂപ്പൺ പറക്കുന്നു. ദീപ സൂക്ഷിച്ചു വെച്ചോ. ആ എല്ലാരും വിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അവർ വാങ്ങിക്കുന്ന സമയത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൈയടിച്ച്. നെക്സ്റ്റ് അടുത്ത നമ്പർ 1284 1284 കൂപ്പൺ നമ്പർ 1284 ഇതിനാ പറയുന്നത് ഒന്നി കൂടുതൽ കൂപ്പൺ എടുക്കാൻ. 1284 നമ്മുടെ പ്രേംജിത്തിനാണ് അടിച്ചിരിക്കുന്നത്. എല്ലാരും ഒന്ന് കൈയടിക്കണേ. ഗവർക്ക് മാർക്കമാണ് ഈ പ്രൈസ് കിട്ടുന്നത്. അടുത്ത നമ്പർ 1134 പെട്ടെന്ന് നോക്കണേ, നമുക്ക് സമയം പോകുന്നു. നമ്മുടെ ഫുഡ് അവിടെ റെഡിയാണ്. ബിനോയ് എന്തോ കമന്റ് അടിച്ചു അവിടെ ഇരുന്നോണ്ട്. ഇല്ല, ആ വരുന്നുണ്ട്. ആ ഭാഗ്യശാലി എബിയുടെ മോന്, ഇവരെന്തോ കുടുംബപരമായിട്ട് ഞങ്ങളുടെ നമ്മുടെ ഗിഫ്റ്റ് അടിച്ചോണ്ട് പോവാണോ? അമ്മയായി, മോനായി, ഇനി ആരുണ്ട്? ഇനി അപ്പനും ഉണ്ട്. മിക്കവാറും അടുത്ത അപ്പനായിരിക്കും പോകുന്നത്. ഇത് ശരിയല്ലേ എബി. നെക്സ്റ്റ് അടുത്ത നമ്പർ 1032 കൂപ്പൺ നമ്പർ 1032 സാവി, സാവി. നമ്മുടെ ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആണ്. സാബി ദയവായി സ്റ്റേജിലോട്ട് പെട്ടെന്ന് കയറി. സാബിക്ക് ഭയങ്കര സ്റ്റേജ് പേടിയാണ്. അത് ഏതായാലും ഇതോടുകൂടി തീർന്നു കിട്ടി. നെക്സ്റ്റ് അടുത്ത കൂപ്പൺ നമ്പർ 1175 കൂപ്പൺ നമ്പർ 1175 കുടുംബമായിട്ട് വാങ്ങിച്ചോണ്ട് പോവാശാലികൾ. പെട്ടെന്ന് 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 എല്ലാരും ഒന്ന് കഴിച്ചേ. രാജേഷ്,
രണ്ട് രാജേഷുമാരുണ്ട്, രാജേഷ് കുമാർ റൻകെയുണ്ട്, അവിടെ ഒരു രാജേഷ് ഇരിപ്പുണ്ട്. എല്ലാരും ഒന്ന് കൈയടിക്കണേ. നെക്സ്റ്റ്. പാവം നമ്മുടെ ടീച്ചർമാർ ഇങ്ങനെ ഇരിക്കുക വിഷമിച്ച്. കൂപ്പൺ നമ്പർ 1047. എന്റെ ടീച്ചർമാരൊന്ന് നോക്കിയാൽ അത് ഉണ്ടോ എന്ന്. 1047 മുമ്പേ പറഞ്ഞതേ ഉള്ളു, അത്യുന്നതത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ഏതായാലും നിക്സൺ സമാധാനമായി. നെക്സ്റ്റ്. പെട്ടെന്ന് പെട്ടെന്ന്. അടുത്ത കൂപ്പൺ നമ്പർ 1045. ആർക്കാണ്, ആരാണത്? 1045 ഇവിടെ ഇല്ലെന്ന് കരുതുന്നു, നമ്മുടെ സമയം പോകുന്നു. നെക്സ്റ്റ്. ഉണ്ട്.